ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ്, അതായത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കൂടപ്പുഴയ്ക്ക് അടുത്ത് നമ്മുടെ ഷാൻഡോ ചാണ്ടവിടെയാണ്. ഷാൻഡോ ചാണ്ടവിടെ നമ്മൾ മുന്നേ വന്നിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 9 മാസം 8 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും പോയിട്ട് അത് കാണാം. അപ്പോൾ ഷാൻഡോ ചാണ്ടോ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒത്തിരി പപ്പീസൊക്കെ ലിറ്ററായി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാൻഡോ ചാട്ടൻ പുതിയ കുറച്ച് ബ്രീഡ്സിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പരിചയപ്പെടാനും അവരുടെ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പപ്പീസിനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ ഷാൻഡോ ചാണ്ടവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പപ്പീസിനെ. അപ്പോൾ ഷാൻഡോ ചാണ്ടെ പരിചയപ്പെടുന്നതിന് മുന്നേ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കെന്നലുകൾ, ഫാമുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഷാൻഡോ ചാണ്ടെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഷാൻഡോ ചാട്ടൻ. ഷാൻഡോ ചാട്ടൻ ഒരു ഹായ് പറഞ്ഞേക്കല്ലോ. ഹായ്. ഓക്കെ. ഷാൻഡോ ചാണ്ടെ മുന്നേ ചിലപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പരിചയപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് നമുക്ക് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷാൻഡോ. എൻ്റെ വീട് വരുന്നത് ചാലക്കുടിയിൽ കൂടപ്പുഴ. കൂടപ്പുഴ പള്ളിയുടെ അടുത്ത് നമ്മൾ വീട് വരുന്നത്. അപ്പോൾ ഷാൻഡോ ചാട്ടൻ കുറേ വർഷമായില്ല നമ്മളൊക്കെ ഒരു കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ട്. അത്യാവശ്യം എല്ലാ ബ്രീഡും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. കൂടുതൽ മിക്സായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻബർനാട് തൊട്ട് ലാബ് ഡാഷ് പോമറേനിയൻ അങ്ങനെ എല്ലാ ഷിറ്റ്സും അടക്കം എല്ലാ ബ്രീഡും ഉണ്ട്. സാധാരണ ചിലവർ ഒരു ബ്രീഡ് മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ എല്ലാ ബ്രീഡും കൂടെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പപ്പീസ് എപ്പോഴും നമ്മുടെ ഉണ്ടാവും. ബർണാഡിൻ്റെ പപ്പീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബർണാഡിൻ്റെ മെയിലുകൾ കുറവാണ്. നമ്മുടെ ക്രോസിംഗ് 100% റിസൾട്ടുള്ള മെയിലാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. നിങ്ങൾ വീഡിയോ ത്രൂ ഔട്ട് ആയിട്ട് കാണുകയാണെങ്കിൽ ഷാൻഡോ ചാണ്ടൻ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ പപ്പീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്, അത് പറയുന്നില്ല എന്ന്. പക്ഷേ അത് വീഡിയോസിൽ പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് പലരും കാണാനായിട്ടാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ കണ്ടിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുന്നേ. നല്ല അടിപൊളി പപ്പീസാണ്. പിന്നെ ബെർണാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ബെർണാഡിൻ്റെ ആ ഒരു ക്വാളിറ്റി, നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു രണ്ട് ബെർണാഡാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ബെർണാഡും ബാക്കിയുള്ള പപ്പീസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഷാൻഡോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണുന്നതല്ല. വീഡിയോ കിടക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. ഷാൻഡോടെ അപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ സെൻ്റ് ബെർണാഡാണ് അല്ലേ? അതെ. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു ഒരു ബെർണാഡിനെ. ഓക്കെ. അതല്ല അല്ലേ ഇവര്? ഇത് അതല്ല, അതിന് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡോഗ് ആണ്. രണ്ടുപേരും പുതിയതാണ്. ഓക്കെ. ഇതിപ്പോ ഒരു മെയിലും ഫീമെയില് 2 വയസ്സ് പ്രായമുള്ളതാണ്. ജാക്ക് എന്നുള്ള പേര്. ഓക്കെ. ഇതൊരു ഫീമെയില് 2.5 വയസ്സ് പ്രായമുണ്ട്. ആഹാ. ശരി, നമ്മളിപ്പോ കൊണ്ടുവന്നിട്ട് എത്ര നാളായി രണ്ടുപേരും? രണ്ടു മാസൊക്കെ കൊണ്ടുപോയിരിക്കണം. ഓക്കെ. ചേട്ടപ്പോ നമ്മുടെ ഈ ബെർണാഡിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര ഏജിൽ എടുക്കുമ്പോൾ അവരാണെങ്ങാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? നമ്മളത് നോക്കിയാണ് എടുക്കുന്നത്. ചില ഡോഗ്സിലാണെങ്കിൽ ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ചെയിൻ പോലും വേണ്ട, അവരെ അയച്ചു വിട്ട് വളർത്താം. ലീഷ് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ രണ്ടും രണ്ട് പാറ്റേൺ ആണ്, കളറൊക്കെ ലൈനേജ് ആണ്. രണ്ട് ചാമ്പ്യൻ്റെ കുട്ടികളാണ്. ഓക്കെ. രണ്ട് ലൈനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചേട്ടാ, നമ്മുടെ ഇവിടെ എങ്ങനെയാ കെന്നലില് ഈ ബെർണാഡിന്റെ കാര്യം? കുട്ടികളൊക്കെ എങ്ങനത്തെ? ഇതിന്റെ കുട്ടികളൊക്കെ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് ആണെങ്കിൽ ഒരു 40 രൂപ മുകളിലേക്ക്, 40-45 റേറ്റായിരിക്കും. എനിക്ക് അറിയാം, ശാന്തരാട്ടൻ മൊത്തത്തിൽ കെ സി മാത്രമേ ചെയ്യാറുള്ളൂ. നമുക്ക് കെ സി ഇല്ലാത്തൊന്നും ചെയ്ത് കൊടുക്കും. നമ്മള് കൂടുതൽ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് കെ സി മാത്രമേ കൊടുക്കും. ഓക്കെ. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു റേഞ്ച് തൊട്ടാണ് നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ട് മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാറായിട്ട്. ഓക്കെ, ശരി. അപ്പൊ ഈ ബെർണാഡിന്റെ കാര്യം പറയുമ്പോൾ ഇത്ര നല്ല തിക്ക് കോട്ടൺ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് തിക്ക് കോട്ടുകളുടെ വ്യത്യാസം ഉണ്ടോ കോട്ടുകളിൽ തന്നെ? ഇപ്പൊ ഓൾറെഡി ഇതിന്റെ ഹയർ കൊഴിഞ്ഞു നിൽക്കുന്ന ടൈമാണല്ലേ. ഓക്കെ. കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഹയർ കൂടുതലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ഹയറിൽ നമുക്ക് കുഴപ്പമില്ല, അവിടെ നല്ല ഡീസന്റ് ആണ്. കൂട്ടിനകത്ത് നനവ് കാര്യങ്ങളൊന്നും പോയി കിടക്കില്ല, നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുള്ള ആള്. അപ്പൊ ചെളി പിടിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഇത് ഒരു ട്രൈ കളർ ആണ്. ട്രൈ കളർ ആണ് ബെർണാഡ്. എപ്പോഴും ട്രൈ കളർ ആണ്. ഹെഡില് മാർക്കിങ് പക്കായിരിക്കും. മാർക്കിംഗ് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓ, ശരി. ഇപ്പൊ ചേട്ടൻ, ഇപ്പൊ ഷാൻഡോ ചാട്ടൻ ഒരു ഡോഗിന് ഇപ്പൊ ഒരു ഇതുപോലത്തെ ഒരു ബെർണാഡ് കാണുമ്പോൾ പെട്ടെന്ന് അറിയാലോ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ ഇവന്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട്? ഇവന്റെ ഹെഡ് നല്ല ഹെവി ഹെഡ് ആണ്. മാർക്കിങ് മാർക്കിംഗ് പക്കയായാലാണ് നമുക്ക് കുട്ടികളെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്രൈ കളറ് നല്ല ഡാർക്ക് കളറാണ്, കുഴപ്പമില്ല. ഡോഗിനെ വളർത്തണോ മെയിൻ ആയിട്ട് ആശങ്ക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും പെട്ടെന്ന് ഈ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ, ഹെയർ കൊഴിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങള്?
അപ്പൊ അതിനെ പറ്റി എന്താ ഗുണം പറ്റി പറയാനുള്ളത്? ഇത് നമുക്ക് നനവിൽ ഡോഗ് എടുക്കരുത്. നമുക്ക് കേജ് നല്ല സെറ്റപ്പ് ആയിരിക്കണം. നനവ് വന്നാൽ പ്രശ്നമായി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഗ്രൂം ചെയ്ത് കൊടുക്കണം. ആഴ്ചയിൽ ഒരിക്കൽ ഒരിക്കൽ ചെയ്താൽ മതി. അത്ര ഇവരുടെ ഹെയർ കുറച്ച് കട്ടിയുണ്ട്, ചടപിടിക്കുന്ന ചാൻസ് കുറവായിരിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. പറയുന്നത് ഡിവാമിനെ കുറിച്ച് പറയണേ, ഡിവാമിൻ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യും. അതിന് ഒരു 3000 ഗുളികയാണ് കൊടുക്കുന്നത്. ഓക്കെ, രണ്ടു പ്രാവശ്യം ഇപ്പൊ ഇന്ന് കൊടുത്ത മരുന്നല്ല അടുത്ത മാസം കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ശരി. 30 ഗ്യാപ് നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ, സപ്ലിമെന്റ്സ് എങ്ങനെ എക്സ്ട്രാ ഉണ്ടോ? നമുക്ക് എക്സ്ട്രാ ഉണ്ട്, അതിന്റെ ഹെയർ കോട്ടിങ്ങിനുള്ള കൊടുക്കുന്നുണ്ട്. പിന്നെ കാൽസ്യം മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ന്യൂട്രിഷന്റെ ഗുളിക സ്ഥിരമുണ്ടാവും. ശരി, ആൾക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഡോഗാണോ? ചിന്തിക്കുകയാണെങ്കിൽ അതല്ലാണ്ട് നമുക്ക് നോർമൽ ഫുഡിൽ വളർത്താം. ഈ പട്ടി ഇത്ര ഹെവി വരുന്നത് ക്വാളിറ്റിയിലും ഇത്ര ഹെവി വരണം. ഈ സാർ ഫുഡ് കൊടുത്താലും അവന് സൈസിൽ വരും. ഓക്കെ, അതെനിക്ക് തോന്നുന്നു അവന്റെ ബ്ലഡിൽ ഉള്ളതായിരിക്കും. ശരി, അപ്പൊ രണ്ട് തരത്തിലുണ്ട്, ഷോ ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ കോമ്പാക്ട്. അങ്ങനെ ടൈല് കാണുമ്പോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വിരിഞ്ഞെടുക്കണം, ഇഷ്ടപ്പെടും. ശരി, അപ്പൊ എപ്പോഴും കുട്ടികളൊക്കെ നമുക്ക് കിട്ടാം. അപ്പൊ നമ്മളെ ഫീമെയിൽ ആണല്ലോ സെന്റ് ബെർണാർഡിന്റെ. ശരി, അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടു മാസം ചേട്ടാ, നമ്മുടെ ഡോബർമാൻ അല്ലേടാ. ഓക്കെ, ഞാൻ ചോദിക്കുന്നു, ഫസ്റ്റ് നമ്മളോട് പറഞ്ഞ കണ്ടിരുന്നു, അതാണോ അത്? അതെ. അത് എത്ര ലിറ്റർ ഇപ്പൊ കഴിഞ്ഞപ്പോ? മൂന്നെണ്ണം കഴിഞ്ഞിട്ട്. ശരി ശരി, അപ്പൊ ഇതിപ്പോ ഉള്ള എത്രാമത്തെ? മൂന്നാമത്തെ, നാലാമത്തെ? മൂന്നാമത്തെ ലിറ്റർ. ഓക്കെ, എത്ര കുട്ടികൾ ഇറങ്ങി? നാല് കുട്ടിനായേ ഉള്ളൂ, രണ്ടെണ്ണം മെയിലും രണ്ട് ഫീമെയിലും. ചോക്ലേറ്റ് രണ്ട് മെയില്, കെ സി ആണോ? കെ സി ആണ്, നമ്മള് കെ സി ആണ്. ഇതിന് ചെയ്തിരിക്കുന്നത് അമട്രാസിന്റെ മെയിലിൽ ചെയ്തിരിക്കുന്നത്. അമട്രാസിന്റെ അവിടെ തന്നെ ചെയ്തിരുന്നു. ഓക്കെ ശരി, അപ്പൊ ഇവിടെ നിന്ന് നാല് കുട്ടികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നാല് കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളും 15-16 ദിവസമായിട്ടുള്ളൂ. നമുക്ക് അടുത്ത് തന്നെ കൊടുക്കാറാവുള്ളൂ. കൊടുക്കാറാവും. എവിടെ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? 45 ദിവസം കഴിഞ്ഞതിന് ശേഷം. നമ്മളൊരു 32 ദിവസം കഴിഞ്ഞാൽ ഓൾറെഡി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. ഫുഡ് കഴിച്ച് 30-35 ദിവസത്തിനുള്ളിൽ കൊടുത്തു കൊടുക്കും. ഓക്കെ, അപ്പൊ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഓക്കെ ശരി, അപ്പൊ കുട്ടികളൊക്കെ റേഞ്ച് എങ്ങനെയാണ്? 30 ദിവസം നിങ്ങൾക്ക് ഇവിടെ നാല് ഡോബർമാൻ പപ്പീസ് ഉണ്ട്. അപ്പൊ ഏത് സമയത്തും വിളിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാം. ഇതിന്റെ നമുക്ക് ഇപ്പോൾ വിത്തൗട്ട് ഒരു കുട്ടി കിടക്കുന്നുണ്ട്, ചോക്ലേറ്റ് കളർ. ഓക്കെ, നമ്മുടെ പേപ്പറില്ലാത്ത കുട്ടി കിടക്കുന്നുണ്ട്. ശരി, ചാനലോടെ നമ്മുടെ റോട്ടുണ്ടല്ലോ. ഓക്കെ, സെഡ് മെയിൽ ആണ്. സെഡ് മെയിൽ പുതിയ മെയിൽ നമ്മുടെ. അവര് ഇമ്പോർട്ട് ലൈനിൽ വരുന്നുണ്ട്. കോങ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ചാമ്പ്യൻ ഉണ്ട്. ലൈനേജിനെ പറ്റി പറയണേ, അതന്നെ വരുന്നത്. അത്യാവശ്യം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 10-9 കുട്ടി ഒക്കെ വീഴുന്നുണ്ട്. കാണുമ്പോ തന്നെ നല്ലൊരു ഒരു ഉശിരുണ്ട്. ഇവന്റെ കുട്ടികൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും കൊടുക്കാനായിട്ട്. ഇണ്ടല്ലേ, രണ്ട് സ്ഥലത്ത് ലിറ്ററായി കിടക്കുന്നുണ്ട്. ഓക്കെ ശരി, അപ്പൊ എത്രയാ നമ്മള് പറയണേ അങ്ങനെ കുട്ടികളുടെ കാര്യം? കുട്ടികൾ നമ്മള് 25 രൂപ. സാധാരണ റോട്ടിനെ കാണും കുറച്ചും കൂടി നല്ലൊരു ഹെഡ് സൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ കാണുമ്പോഴൊരു ഭീകരത്വണ്ട്. അതെ, പക്ഷെ ക്യാരക്ടറിൽ അങ്ങനെയില്ല. ഓക്കെ, അവള് ഫ്രണ്ട്ലി ആണ്. ചേട്ടാ, ഞാൻ പറയുമ്പോഴേ പിന്നെ കളർ ഉണ്ടല്ലോ, ആ ഒരു കോപ്പർ കളർ മാസ്ക് മേക്ക് ഉള്ളത്, അത് മറ്റുള്ള റോട്ടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഡാർക്ക് കൂടുതലാണ്. കളർ ഉണ്ടാവല്ലേ. ഓക്കെ ശരി ശരി, അപ്പോ ഇവനീന്ന് ഇറങ്ങിയ കുട്ടികൾ എത്ര എണ്ണം വന്നു മൊത്തത്തില്?
ഇപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് ബാച്ച് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഫീമെയിൽസ് ഒക്കെ പറയുന്നത് ഇവിടെ ഉള്ളവരാണ്. ഷാന്റോടെ നമ്മളിൽ ഇപ്പൊ രണ്ടാമത്തെ ഒരു ഇതാണ് റോട്ടിന് തന്നെ. അപ്പൊ ഇതിനെ പറ്റി പറയണേ എങ്ങനെയാ? ഇവൻ ഡയറക്റ്റ് ഇമ്പോർട്ടിന് കുട്ടികൾ ഒരു സീസർ എന്ന് പറഞ്ഞ മെയിലുണ്ട്. അതിന് കുട്ടികളെ ഇപ്പൊ 6 മാസം ആയിട്ടുള്ളൂ. ആ സൈസിലേക്ക് എത്തിയിട്ടില്ല. ആളെ ഒരു നല്ല കേവ് നല്ല ഹെവി ആയിട്ട് വരാനായിട്ട് സെയിലിനുള്ള മെയിലാണ്. ഇവനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. 40 റേഞ്ച് സ്റ്റെഡ് മെയിലൊക്കെ നിർത്താനുള്ള കണ്ടീഷൻ ഉണ്ടാള്. നമുക്ക് ശരിക്കും ഒരു അഡൽട്ട് നല്ലൊരു പക്വത വരാനായിട്ട് എത്ര സമയം പിടിക്കും? ഇവനൊക്കെ ഒരു 1.5-2 വയസ്സ് എടുക്കും ഇവന്റെ സൈസിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പൊ ഇവനെ പോലെ കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകണം. ഇപ്പൊ സ്റ്റഡിങ്ങിന് വേണ്ടി സ്റ്റഡിങ് പർപ്പസിന് കൊണ്ടുപോകണം. എല്ലാ വാക്സിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഓക്കെ, പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ ശരി, അപ്പോ ഇവനെ താല്പര്യമുള്ളവർ നമ്മുടെ ഷാനോജാന്റെ നമ്പറിൽ ഓക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഇപ്പൊ എല്ലാ കളറും വെറൈറ്റികളും എടുക്കുന്നുണ്ട്. എല്ലാത്തിനും റെഡ് ഐ ആണ്. അതില് നമുക്ക് നോക്കിയറിയാം ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. മാർക്കറ്റ് നമുക്ക് ഇത് എല്ലാ കളറും ഡിമാൻഡ് ഉണ്ട്. ട്രൈ കളർ ഉണ്ട്, 2-3 കളർ ഒരുമിച്ചുള്ളത് ഉണ്ട് അതിനകത്ത്. അവർക്ക് അത്യാവശ്യം കുട്ടികളാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. കുട്ടികളുണ്ട്, നമുക്ക് ആവശ്യത്തിന് കുട്ടികളെ കൊടുക്കാറുണ്ട്. ഇതിലുണ്ട്, ഇതിലുണ്ട്, അപ്പുറത്തിന് കൊടുക്കാറായി കുട്ടികളാണ് കൊടുക്കാറായി തന്നെ. ശരി, ഇവരൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് കിടക്കണോ? ഫീഡ് എന്താ? ഫീഡ് ഇപ്പൊ നമ്മൾ കൊടുക്കണത് ക്യാരറ്റ്, പിന്നെ നമ്മുടെ സൺഫ്ലവറിന്റെ ഫീഡ് ഉണ്ട്. ഇത് നമ്മൾ മേടിച്ചിട്ട് ഇത് കൊടുക്കും. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺഫ്ലവർ. സൺഫ്ലവറിന്റെ സീഡ് ഉണ്ട്. അത് കൊടുത്താൽ പെട്ടെന്ന് വലുതാവും. എല്ലാവരും കഴിക്കും. ഷാനോടെ നമ്മുടെ ഷിച്ചു അല്ലേ? ഓക്കെ, രണ്ടെണ്ണം ഉണ്ട്. ഇത് ഹെയർ ഫുള്ള് താഴെ വരെ ഉണ്ടായിരുന്നു. നമ്മൾ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്ന. ഓക്കെ ശരി, നമ്മളന്ന് ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഷിച്ചു ഉണ്ടായിരുന്നില്ല. ഇല്ല, അന്നുണ്ടായിരുന്നില്ല. പിന്നെ ഷിച്ചു വിളിക്ക് തിരിയാൻ എന്താ അല്ലെങ്കിൽ ഷിച്ചു എടുക്കാൻ ഒരു കാരണം ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ പെറ്റായിട്ട് ഡോഗാണ്. വീടിനകത്തോ കാര്യങ്ങളിട്ട് വളർത്താം. മറ്റൊരു ഡോഗിന്റെ പോലെ അഗ്രസീവ് അല്ല. എപ്പോഴും എല്ലാവർക്കും കളിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ആക്റ്റീവ് ആണല്ലോ. വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ല. എപ്പോഴും ഇങ്ങനെ ചാർജ് ആയിട്ട് നിൽക്കുള്ളവര്. ഓക്കെ, ഒരു രണ്ടുപേരുണ്ട്. രണ്ടും സെയിം ഏജ് ആണോ? രണ്ട് ടൈപ്പ് ആണ്. ഇതൊരു ചാമ്പിന്റെ കുട്ടിയാണ്. ഓക്കെ, ഇത് ചാമ്പ് ലൈനേജ് ആണ്. ഓക്കെ, ഫീമെയിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീമെയിലും. ഈ കളർ മെയിലാണ്. മെയിലാണ്. ശരി, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പോലെ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടോ? ഇവന്റെ ഓൾറെഡി കുട്ടികളെ നമുക്ക് ഇറങ്ങി സെയിൽ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞു. ഇദ്ദേഹം ഒരു പ്രാവശ്യം ലിറ്റർ ആയിട്ടുള്ളതാണ്. ഹീറ്റ് ആവും. ശരി, ഓക്കെ. ശരിക്കും അപ്പൊ ഇവരെ ഫുഡും കാര്യങ്ങളും എങ്ങനെ നമ്മളുടെ അടുത്ത്? അതായത് ഷിഫ്റ്റ് ആയ കാരണം ഞാൻ ചോദിക്കുന്നത്. ഫുഡ് മതി, വളരെ കുറച്ച് ഫുഡ് ഒരു നേരം കൊടുത്താൽ മതി. ഓക്കെ, നമ്മള് കാലത്ത് കൊടുക്കണേ കൊടുക്കാം, അത് കഴിക്കില്ല അവര്. അത് വൈകുന്നേരം ഒരു നേരം കൊടുത്താൽ ഞാൻ കഴിച്ച ആള് ഫുള്ളായിട്ട്. ശരിക്കും പറഞ്ഞാൽ പാക്ഡ് ഫുഡാണോ അവർക്ക് കൂടുതൽ? നമ്മൾ ഡോഗ് ഫുഡ് ആയിരിക്കും. വെള്ളം വേണം, ഫുൾ ടൈം വെള്ളം വേണം. പുറത്തേക്ക് നമ്മൾ അധികം ഇറക്കാറില്ല. കിതപ്പ് കൂടുതലായിരിക്കും. അപ്പൊ ഒരു കുട്ടികളുടെ എങ്ങനെയാ റേഞ്ച് നമ്മളോട്? ഷാനോടെ നമ്മുടെ സ്റ്റഡ് മെയിൽ ലാബാണ്. ലാബിന്റെ സ്റ്റഡ് മെയിൽ ആണ്. ഓക്കെ ശരി, അപ്പൊ ഇതിനെ പറ്റി പറയണേ കുട്ടിയാണ്. ഓക്കെ, കളറ് പ്യുർ വൈറ്റ് ആണ് കേട്ടോ. ഈ ബിസ്കറ്റ് നോക്കണ്ട, വൈറ്റ് മെയിൽ ആണ്. പ്യുർ വൈറ്റ് ആണല്ലേ. റിസൾട്ട് നല്ല പക്ക റിസൾട്ട്. എപ്പോഴും ഒരു പപ്പീസ് ആണ് നമ്മുടെ. ഇപ്പൊ ലിറ്റർ ആയിട്ട് എടുക്കണ്ടോ? മൊത്തത്തിൽ എത്ര ലാബ് ഉണ്ട് ഇവിടെ? 4 മെയിലുണ്ട് അല്ലേ. ശരി, ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ കണ്ടു, കൂട്ടുന്നുണ്ടല്ലേ. ശരി ശരി, എല്ലാം വൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ശരി ശരി, ലാബിന് കുട്ടിയുള്ള കാര്യം പറഞ്ഞ ഇപ്പൊ എങ്ങനെയാ റേറ്റും കാര്യങ്ങളും? ലാബിന് കുട്ടികളുടെ പേപ്പറുള്ള 15 രൂപ പേപ്പറിലാണ്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 8-7 രൂപയ്ക്ക്, അല്ലെങ്കിൽ നോർമൽ പ്രൈസ് 10-15 റേഞ്ചിൽ കൊടുക്കാറ്. അപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലേ? റേറ്റ് കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തില്.